ഇപ്പോൾ അഞ്ച് മണിക്കൂർ പരിശോധന അതിനപ്പുറത്തേക്കൊക്കെ കടക്കുമ്പോൾ റേഡാറിൽ നിന്ന് ചില സിഗ്നലുകൾ നേരത്തെ ലഭിച്ചു അത് ലോറിയുടേതാണ് എന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് ലോറിയുടേതല്ല എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുമ്പോൾ രണ്ടാം ഘട്ട റേഡാർ പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുടുംബം കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഈ തരത്തിലേക്ക് പുതിയ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ അതിൽ തീർത്തും ന്യായമുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരും അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് അതിന് മുൻപായിപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നത് അഞ്ചു ആണ് അർജുൻ്റെ സഹോദരിയാണ് അഞ്ചു ഇപ്പോൾ ഈ ഇന്നലെയൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിവരങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത് അതിനുശേഷം രാത്രി അത് നിർത്തിവെച്ചു ഇന്ന് രാവിലെ പുനരാരംഭിച്ചു ഏറ്റവും അത്യന്താധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലൊക്കെയാണ് നടക്കുന്നത് പക്ഷേ അപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങളത് പര്യാപ്തമല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ദിവസം അഞ്ച് പിന്നിട്ടിരിക്കുന്നു നിങ്ങളുടെ ഒരു ആശങ്ക എത്രത്തോളം ഉണ്ട് എന്നത് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം നമ്മളെല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനം അത് പര്യാപ്തമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ അഞ്ച് ദിവസമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇനി മീഡിയക്കൊന്നും അടുത്തൊന്നും വരണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ അവർ ഈ ഒരു അവസ്ഥയിൽ അതായത് ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നലെ മുതലൊരു വിശ്വാസം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇന്ന് ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഇന്ന് മഴ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല ദൈവം സഹായിച്ച് നല്ല കാലാവസ്ഥയായിരുന്നു നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉച്ചയോടെ ഉച്ചയോടെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അവർ എല്ലാവരും പറയുന്ന ഒരു കാര്യം അവിടുത്തെ ഒരു സിറ്റുവേഷനാണ് അതായത് നമ്മളെ മഴ അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ എൻ്റെ ഹസ്ബൻഡ് അടക്കം എൻ്റെ അനിയന്മാരും അവിടെ നിൽക്കണം ആ സ്ഥലത്തുണ്ട് എക്സാക്റ്റ് ലൊക്കേഷനിൽ മൂന്ന് ദിവസം ആ ഒരു അവിടെയുള്ള കുറച്ച് റെസ്ക്യൂ ടീമും ഇവർ മാത്രമായിരുന്നു ആ രണ്ട് മൂന്ന് ദിവസം ആ ഇടിച്ചിൽ വരുമ്പോൾ അവർ അപ്പുറത്തേക്ക് മാറി നിൽക്കും അവിടെ അവിടെ അവരും പണയം വെച്ചിട്ട് അത്രയും ദിവസം നിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും ദിവസം ഒക്കെ കാലാവസ്ഥേൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടും എന്നുള്ളത് പിന്നെ ആർമീൻ നമ്മൾ അത്രയും പ്രതീക്ഷ കാരണം ആർമി ആർമി വന്നാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള അത്രയും പ്രതീക്ഷ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഇന്നലെ മെനിയാന്നൊക്കെ നമ്മൾ പറഞ്ഞ പറഞ്ഞത് അപ്പൊ ഇത് നിലവിലിപ്പോ അവിടെ ഇടയ്ക്ക് മഴയുണ്ട് എന്നുള്ള വിവരമാണ് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ നമ്മളുടെ റിപ്പോർട്ടർ തത്സമയം വിവരങ്ങൾ നൽകുമ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നത് കാണുന്നുണ്ട് ആ മഴ പെയ്യുമ്പോഴൊക്കെ അത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു അതുപോലെ ഈ വെള്ളത്തിൻ്റെ ഘടന മാറുകയാണല്ലോ മണ്ണ് കുതിർന്നു നിൽക്കുന്ന വെള്ളം വെള്ളത്തിൽ കുതിർന്നു നിൽക്കുന്ന മണ്ണ് എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോൾ അതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഇതിൽ ഔദ്യോഗികമായി ആരെങ്കിലും അവിടെ നിന്ന് അഞ്ചു ഞാനിപ്പോൾ ഹസ്ബൻ്റും ഹസ്ബൻഡ് ആസ് എക്സാക്ട് ലൊക്കേഷനിലുണ്ട് ഹസ്ബൻഡുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പക്ഷേ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു ഇല്ല ആൾ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ട് ട്രൈ ചെയ്യാം പക്ഷേ ഈ ഒരു ലെവലിൽ പോയാൽ പുള്ളി പറയുന്നത് ഇനി കാര്യമൊന്നുമില്ല നമ്മൾ ഇത്രയും ചെയ്തതിനൊന്നും ഒരു ഫലവും കാരണം ഇപ്പം മിനിസ്റ്റർ അവിടെ വന്നിട്ടും പറഞ്ഞത് മിലിറ്ററിൻ്റെ ആവശ്യമല്ലാന്ന് അങ്ങനെ ആവശ്യമില്ലെങ്കിൽ ഈ അഞ്ച് ദിവസമായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് മണ്ണ് നീക്കാൻ പറ്റുന്നില്ല ഒരു മിനിസ്റ്റേഴ്സിന്റെ മക്കളോ അങ്ങനെ ആരെങ്കിലും അതിൽ കുടുങ്ങി ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇങ്ങനെയാണോ ഒരു സിറ്റുവേഷനെ കാണുക ഹസ്ബൻഡിനെ ഒട്ടും അവിടെ നിൽക്കുന്ന നമ്മുടെ ഒരാൾക്കും തന്നെ ഒട്ടും അതിൽ ഒരു ബിലീവില്ല ഇനി ഇനി ഈ ഒരു ടീമിനെ വെച്ചിട്ട് ഇനിയും ഇങ്ങനെ ചെയ്യാൻ പറ്റ പറ്റും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അവിടെ കളക്ടർ കലക്ടർ അവിടെ നിന്ന് ആരൊക്കെ ഇപ്പം അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം മുമ്പ് അവർ സംസാരിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇന്നലെ മുതൽ ആ സമാധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാ വിശ്വാസം പോയിട്ടും സമാധാനത്തിൽ നിൽക്കുന്നുണ്ട് ആളെ കാണണ്ടേ അറ്റ്ലീസ്റ്റ് ആ കിട്ടണ്ടേ കണ്ടുകിട്ടണ്ടേ പുഴയിലില്ലാന്ന് പറഞ്ഞു നേവി വന്നു പുഴ തിരഞ്ഞു പുഴയിലില്ല ഇനി മണ്ണിന്റെ അടിയിലാണ് മണ്ണിന്റെ അടിയിൽ ഇനിയും കിട്ടാൻ ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് അവിടെ കിട്ടിയ ഒരു ഇത് ഇനിയും ആളുകൾ അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലല്ലേ നമുക്കിപ്പോൾ നമ്മൾ ആർമിയൊക്കെ ഹെൽപ്പ് ചോദിക്കേണ്ടത് വന്ന ഇപ്പൊഴും പറഞ്ഞത് ആ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ആർമി വരേണ്ട ആവശ്യമില്ല എന്നാണ് ഈ അഞ്ച് ദിവസമായിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് അവർ പല ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് അപ്പൊ ആർമി വന്നാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് സ്പീഡ് ആവൂലേ നിങ്ങൾ ഏറ്റവും സംസാരിച്ചത് എപ്പോഴാണ് നമ്മൾ പതിനഞ്ചാം തീയതി രാത്രിയാണ് സംസാരിച്ചത് പിന്നെ ഇന്നലെ രാവിലെ വിളിച്ചപ്പോൾ എന്റെ കസിൻ വിളിച്ചപ്പോൾ ഒരു ഫുൾ റിങ് അടിഞ്ഞ് ഫോൺ വീണ്ടും ഓഫ് ആയതാണ് റേഞ്ച് വന്നപ്പോൾ ഒരു പക്ഷെ റിങ് ഏതാവാം ചാർജ് തീർന്നപ്പോൾ ഓഫ് ആയതാവാം അതിന്റെ ലൊക്കേഷൻ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇതുവരെ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ഇന്നിപ്പോൾ ത്രിവേണ്ട്രീന്ന് ആ ഉത്തരാഖണ്ഡിലൊക്കെ ഹെൽപ്പ് ചെയ്ത ആ റെസ്ക്യു ഓപ്പറേറ്റർ രഞ്ജിത്ത് സർ അവർ അവിടെ എത്തിയിട്ടുണ്ട് അവരെയും കൊണ്ടിട്ട് എൻ്റെ ബ്രദേഴ്സ് ആ ലൊക്കേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ തടഞ്ഞു വെച്ചു നിങ്ങൾക്ക് പാസ് ഉണ്ടോ നിങ്ങൾക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചു അപ്പം സാർ എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് അവരെ അവരെ അങ്ങേരും പറയുന്നത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാനാണ് പക്ഷെ ഇവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ വാഗ്ദാർക്കൊക്കെ ഉണ്ടായി നമ്മുടെ ലോറി ഉടമ മനഫ്ഖാൻ അവിടെയുള്ള ആളുകൾ മീൻസ് പോലീസ് മേധാവിയൊക്കെ മർദ്ദിച്ചിട്ടുമുണ്ട് എനിക്കറിയില്ല ഒരു ഒരു ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ജീവനല്ല ഇപ്പൊ ഒരുപാട് ജീവനുകൾ ഒരുപക്ഷെ അതിന്റെ അടിയിൽ കിടക്കുന്നുണ്ടാവും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് എങ്ങോട്ടാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ നമ്മുടെ എല്ലാ പൊളിറ്റിക്കലി ഒന്നും നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല ആരൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോ ന്യൂസിലൊക്കെ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്നുണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വീട്ടിൽ വരുന്നുണ്ട് നമ്മൾ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടല്ല നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനുള്ള ഒരു വാല്യൂ കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിനീതയായിട്ട് അഭ്യർത്ഥിക്കാൻ നിങ്ങൾ വീണ്ടും ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും ഈ ഫോണിലേക്ക് ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കിയിരുന്നോ അഞ്ജു ും ട്രൈ ചെയ്യുന്നുണ്ട് മാഡം ആ ഒരു കാര്യം കൂടി ഇപ്പോൾ സൈന്യത്തിൻ്റെ ഒരു ആവശ്യം അതെ ഇപ്പോൾ സൈന്യം അവിടെ നിന്ന് താങ്കളുടെ ഭർത്താവൊക്കെ ഇപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നത് അങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ സൈന്യത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടല്ലോ അതിൻ്റെ അതേക്കുറിച്ച് ഒന്ന് എന്താണ് നിങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നൊരു വളരെ വേഗം ഒരു ഇടപെടൽ ഇടപെടലുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതെ നമ്മൾ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട് ഈ നമ്മൾ ആവശ്യം ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിൻ്റെ അഗ്രീവ്യൻസ് സെല്ലിൽ കയറിയിട്ട് അതുവഴിയാണ് നമ്മൾ പരാതി അയച്ചത് സൈന്യത്തിനെ ഡിപ്ലോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി സാറിനും നമ്മൾ അയച്ചിട്ടുണ്ട് നമ്മുടെ സി എം സാറിനൊക്കെ അയച്ചിട്ടുണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് അതെ അപ്പോൾ അവിടെ നിന്ന് ആ തരത്തിലേക്ക് സൈന്യത്തിൻ്റെ ഇടപെടൽ വേണ്ടതുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം അഞ്ച് ദിവസമായി അഞ്ച് ദിവസമായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോഴും ആ മണ്ണൊന്നും മൊത്തത്തിൽ മാറ്റി നിർത്തി അവിടെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ അവിടെ ഇപ്പം നിലവിലുള്ള ഫെസിലിറ്റിക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കണ്ടേ ഇതാർക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ഈ ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നു പോയത് നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട് പോലീസ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻഫോം ചെയ്തു അവര് സ്പീഡായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് നാഷണൽ ഹൈവേയിൽ ഇത്രയും വലിയൊരു മാസീവ് ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട് ഓക്കെ പ്രകൃതിന്റെ ദുരന്തം കാര്യങ്ങളൊക്കെ എല്ലാരും പറയുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിലല്ലേ നമ്മൾ ആർമീനെ കൊണ്ടുവരേണ്ടത് ഒരു ഇടപെടൽ ഉണ്ടാകും നടത്താൻ നേവി വന്നു നേവി വന്നാൽ കരയിലല്ല തെരച്ചിൽ നടത്തും നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി കരയിലുണ്ട് അവിടെ മണ്ണിനടിയിൽ എവിടെയോണ്ട് അതൊക്കെ കിട്ടിയ ഇൻഫോർമേഷൻ്റെ ഭാഗമാണ് വേറെ എവിടെയും അവൻ പോയിട്ടില്ല വേറെ എവിടെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ നേവി വന്നു അവർ പുഴയിൽ തപ്പി അവിടെ ക്ലിയർ ചെയ്തു അവർ പോയി ബാക്കിയുള്ള എൻ ഡി ആർ എഫ് അന്ന് മുതൽ സെർച്ച് ചെയ്യേണ്ട അവരൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അവരൊക്കെ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇത്രയും ആളുകളെ കണ്ടുപിടിക്കുന്നതും എടുക്കുന്നതും ഒക്കെ പക്ഷെ ഞാൻ പറയുന്നത് ഇതൊന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ഫെസിലിറ്റി പോരെങ്കിൽ നമുക്ക് ആർമിയേം കൂടി ഒന്ന് വിളിച്ചുകൂടെ അന്ന് സംസ്ഥാന സർക്കാർ അവിടുത്തെ അതെ ആ തരത്തിലേക്ക് ഇനി ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം തീർത്തും ന്യായമായ ആവശ്യം തന്നെയാണ് അതൊരു ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വളരെ നന്ദി അഞ്ജു ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഇത്രയും സമയം തത്സമയം വിവരങ്ങൾ പങ്കുവച്ചതിന്